അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ അലഹമുല്ല റബുലാലമീൻ വസ്സലാത്തു വസ്സലാമഅല അഷ്റഫുൽ മുറുസലീൻ വല അലഹി വസ്ലാബിഹി അജ്മയിൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ റമദാൻ്റെ ആദ്യ പത്തായ റമലാൻ്റെ ആ റഹ്മത്തിൻ്റെ പത്ത് ഇൻഷാള്ള നാലത്തോടു കൂടി വിടെ പറഞ്ഞ് രണ്ടാമത്തെ പത്തിലേക്ക് തുടക്കം കുറിക്കുകയാണ് രണ്ടാമത്തെ പത്തിലേക്ക് തുടക്കം കുറിക്കുമ്പോൾ രണ്ടാമത്തെ പത്തിൻ്റെ പുണ്യങ്ങൾ നേടാൻ ചൊല്ലേണ്ട മുഴുവനും കാര്യങ്ങൾ ദിക്ർ ദ്വാകൽ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോയാണ് ശാ അള്ള ഇതെല്ലാം കേൾക്കുക നാം ഇനി പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്തിലേക്കാണ് മഹഫീറത്തിൻ്റെ പത്ത് അള്ളാഹുവിൻ്റെ പാപ്പമോചനം കിട്ടുന്ന പത്ത് എന്നാണ് മഹഫീറത്തിൻ്റെ പത്ത് ഈ ഒരു പത്ത് എന്ന് പറയുന്നത് നമുക്ക് വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ പത്താണ് കാരണം പാവികളായ നാം ദോഷികളായ നാം നമുക്കല്ലാഹു തരുന്ന ഈ ഒരു അവസരം ഇൻഷാ ഇൻഷാല് നമുക്ക് ഉപയോഗപ്പെടുത്തണം എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക എന്നതിനെക്കുറിച്ച് ഇൻഷാ ഇൻഷാല്ല നമുക്ക് സവിസ്താരമായി ഇൻഷാല് മനസ്സിലാക്കാം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ റഹ്മത്തിൻ്റെ പത്തിൽ നാം ചൊല്ലിയ ദിക്കറുകൾ അതായത് അള്ളാഹുവിൻ്റെ റസൂൽ സു അള്ളാ ഉള്ള പറയുകയും തൻ്റെ പ്രിയപ്പെട്ട പത്നികളോട് പറയാനും സഹാബത്തിനോട് പറയാനും പറഞ്ഞ ദിക്കറുകൾ ഒരു പാടുണ്ടായിരുന്നു അല്ലെ ഷതു അല്ലാ ഇലാ ഇല്ല അസ്തഖു ഫിറുല്ലഹ് അള്ളാഹു മീ അസ് ജന്നത അവപ്പിക്കുമെന്നാർ ഈ ദിക്റും എൻ്റെ പ്രിയപ്പെട്ടവര് മഖഫീറത്തിൻ്റെ പത്തിൽ പറയാവുന്നതാണ് റമദാൻ റമദാൻ മുഴുവനും പറയേണ്ട ദിക്കറാണത് അതിൽ നാല് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതും നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങളും അതിനുമുണ്ട് മഖഫീറത്ത് ഷതു അല്ലാ ഇല്ലല്ലാഹ് ഇല്ലഅള്ളബാദത്തിന് അർഹൻ നീ അല്ലാതെ മറ്റാരും ഇല്ലെന്നും നീ ഒരുവനാണെന്നും അതോടൊപ്പം അസ്തഖഫിറുള്ള അള്ളാഹുബീൻ ഞാൻ നിന്നോട് പാപ്പ പുറക്കന്നെ എൻ്റെ ദോഷം നീപ്പൊരുത്തരനെ അള്ളാഹ് ഇസ്തഗാർ ചോദിക്കുന്നുണ്ട് അത് മഹഫീരത്തിൻ്റെ പത്തോടു കൂടി ഒരുമിച്ച് വരുന്നതാണ് ഷഹദു അല്ലാ അല്ല അള്ളാഹ് അസ്തഖഫിറുള്ള അള്ളാഹുബീനെ അലുഖൽ ജന്നത്തപ അവധിപ്പിക്കും ഇന്നാർ എന്നുള്ള ദിഖർ എൻ്റെ പ്രിയപ്പെട്ടവരെ മഖഫീരത്തിൻ്റെ പുറത്തിൽ ധാരാളം ചരണം അതിന് മഖഫീറത്തുണ്ട് അതൊരു തോബയാണ് കാരണം ഇബാമദത്തിൻ അർഹൻ നീ മാത്രമാണ് അല്ലാതെ ഒരു ഇനാഹിൽ അള്ളാഹ് എന്ന് പറയാനോട് കൂടി അള്ളാഹുക്ക് നമ്മോട് വലിയ ഇഷ്ടമാണ് പിന്നെ അസ്തഖഫിർ ഞാൻ പാവിയാണ് റബ്ബേ ദോഷിയാണ് ദോഷിയാൻ എന്നുള്ള ഈ തിക്റും എൻ്റെ പ്രിയപ്പെട്ടവരെ ആ മഹഫീരത്തിൻ്റെ പത്തിന് ചൊല്ലേണ്ടതാണ് അതോടൊപ്പം നാം ചിന്തിക്കണം ഇതായത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ പത്തിന് നാം പറഞ്ഞുകൊണ്ടിരുന്ന അള്ളാഹു മറംനിറമർ റാഹിമീൻ അതിന് പറയാൻ പാടില്ല അതിൻ്റെ കാരാവ് അത് കഴിഞ്ഞ് എൻ്റെ മഹഫീരത്ത് മാത്രം പറയാ എന്നുള്ളതല്ല അള്ളാഹുവിൻ്റെ റഹ്മത്തും മഖഫീരത്തിൻ്റെ പത്തിൽ ചോദിക്കാവുന്നതാണ് അള്ളാഹു റഹ്മാൻ ഈ റഹ്മാൻ റഹീം പറയാൻ പാടില്ല അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടുന്നത് വലിയ ഭാഗ്യമാണ് അതില്ലെങ്കിൽ നമുക്ക് സ്വർഗ്ഗം പ്രവേശനം സാധ്യമല്ല എന്ന് ഞാൻ മുമ്പ് തന്നെ വിശദീകരിച്ചിരുന്നു അപ്പോൾ അപ്പോഴും റഹ്മത്ത് ചോദിക്കാവുന്നതാണ് ഏറ്റവും അവസത്തോ മഖഫീറ ആ റമദാൻ്റെ ആ മദ്യം അത് മഹഫീരത്തിൻ്റെ പത്താണ് എന്ന് പ്രത്യേകമായി പറഞ്ഞ ആ പത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ദിഖറി എന്ന് പറയുന്നത് അള്ളാഹു മഖഫിർലി ദുനൂബി യാറബ്ബൽ ആലമീൻ അതോടൊപ്പം ബഹുമാനപ്പെട്ട ആദൻ നബി അലി ഇസ്സലാം പറഞ്ഞ ദിഖർ നാം മഗഫിറത്തിൻ്റെ പത്തിൽ പറയണം അള്ളാഹു മഖഫി ദുനൂബി അറബല്ല ആലമീൻ അള്ളാഹു മഖഫിർലി ദുനൂബി അറബൽ ആലമീൻ അത് തോബിയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ അള്ളാഹു മഖഫിർലി അള്ളാഹു എനിക്ക് പൊരുത്ത് തരണേ അള്ളാഹ് ദുനൂബി എൻ്റെ ദോഷങ്ങൾ യാറബ്ബല്ലാലമീൻ ലോകങ്ങളുടെ രക്ഷിതാവ് ഒരുപാട് രോഗങ്ങൾ ലോകങ്ങളുടെ രക്ഷിതാവേ അള്ളാഹു മഖ്ഫിർലി ദുനൂബി യാർ അബ്ബല്ലമീൻ അള്ളാഹു മഖ്ഫിർലി അള്ളാഹുവേ പൊരുത്തതാ റബ്ബേ ദുനൂബി എൻ്റെ പാവങ്ങൾ പൊരുത്ത അല്ലാ യാർ അബ്ബല്ലാലമീൻ ലോകങ്ങളുടെ സംരക്ഷകനായ അള്ളാഹുവേ നീ ലോകങ്ങളുടെ സംരക്ഷകനാണ് അള്ളാഹു നിൻ്റെ അടുക്കൽ ഈ പാവപ്പെട്ട അടിമ ഒന്നുമല്ല റഹ്മാനെ അള്ളാഹുവേ നാം ചെയ്യുന്ന തെറ്റുകളും നിൻ്റെ അടുക്കൽ നിൻ്റെ മഖഫീരത്തിൻ്റെ അടുക്കൽ ഒന്നുമല്ല റബ്ബേ നീ പൊരുത്ത് തരണേ അല്ല നീ മാഫാക്കി തരണേ അല്ല എന്നർത്ഥം വരുന്ന ഇക്കിറാണ് അപ്പോൾ ഇത് പറയുമ്പോൾ മനസ്സിൽ വരണം പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനേക്കാളും എൻ്റെ പ്രിയപ്പെട്ടവൻ അർത്ഥം ചിന്തിച്ച് പറയുമ്പോൾ നമുക്കൊന്നും കൂടി തോബയുടെ ഫീലിംഗ് അവിടെ വരുന്നു അള്ളാഹു മഹഫില്ലി അള്ളാഹുവേ അള്ളാഹു മഹഫില്ലി എന്ന് പറഞ്ഞാൽ അള്ളാഹു പൊരുത്തത് അള്ളാഹുനൂബി ചെനങ്ങൻ്റെ ദോഷം യാ റബ്ബൽ ആലമീൻ ആലമീൻ ചില ലോകങ്ങൾ റബ്ബിനെ രക്ഷിതാവോ അപ്പം ലോകങ്ങളുടെ രക്ഷിതാവോ അല്ലാഹുവെ പൊരുത്തതാണ് എന്നാണ് നാം ഇവിടെ ചോദിക്കുന്നത് അങ്ങനെ തന്നെ അള്ളാഹുവിനോട് ചോദിക്കുക അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ടവർ ഞാൻ മനസ്സിലാക്കണം അള്ളാഹുക്ക് തെറ്റ് ചെയ്യാതെ ജീവിക്കും എന്നവനേക്കാളും തെറ്റ് ചെയ്തു കൊണ്ട് തെറ്റ് ചെയ്യാനും എന്നല്ല ഇതുകൊണ്ട് മനസ്സിലാക്കണ്ടേ തെറ്റ് ചെയ്തു അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ പറയുന്നവനോട് അള്ളാഹുക്ക് വലിയ ഇഷ്ടമാണ് ഉദാഹരണക്ക് നോക്കൂ നമുക്ക് ഒരു രണ്ട് കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നമ്മൾ മദ്രസയിൽ പഠിക്കുമ്പോൾ മദ്രസയിൽ പഠിക്കുമ്പോൾ ചില കുട്ടികൾ പറഞ്ഞതെല്ലാം അനുസരിക്കും അതേസമയത്ത് ചില കുട്ടികൾ അങ്ങനൊന്നും അനുസരിക്കൂല എന്നാൽ ആ കുട്ടികൾ എന്തെങ്കിലും ഒരു അനുസരിക്കുന്ന പ്രവർത്തനം ചെയ്താൽ നമുക്ക് വലിയ നാം അവനെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും എന്തെങ്കിലും നന്മം ചെയ്താൽ നമുക്കുണ്ടാകുന്ന സന്തോഷം ഇവരെക്കാൾ കൂടുതലാണ് അതേപോലെ നമ്മുടെ വീട്ടിലെ ഒരു കണ്ണിന് കാഴ്ചയില്ലാതൊരു കുട്ടി ആ കുട്ടി കുറയാൻ പരിശുദ്ധ കുറാൻ മനഃപാഠമാക്കിയാൽ നമുക്കുണ്ടാകുന്ന സന്തോഷവും കണ്ണുള്ള കാഴ്ചയുള്ള കുട്ടിയേക്കാൾ കൂടുതൽ ഒരു അംഗവൈകല്യമുള്ള കുട്ടി ഒരു ശരിക്കും ഒരു പേന പിടിക്കാൻ പറ്റാത്ത ഒരു കുട്ടി ഒരു ചിത്രം വരയ്ക്കുന്നതും പേന പിടിക്കാൻ പറ്റുന്ന കഴിവുള്ള ഒരു കുട്ടി ചിത്രം വരച്ചും കാണിച്ചു ബാപ്പ അപ്പം നമുക്ക് അത് ആ നല്ല സന്തോഷം അത്രയേ ഉള്ളൂ അതേ പേന പിടിക്കാൻ കഴിയില്ലാത്ത നമ്മുടെ കുട്ടി ആ കുട്ടിയാണ് ഒരു മനോഹരമായ ആ പേന പിടിക്കാൻ കഴിവുള്ള അത്രയ്ക്കും അതിനേക്കാൾ കുറച്ച് മനോഹരം കുറഞ്ഞതാണെങ്കിലും നമ്മുടെ മനസ്സിന് കൂടുതൽ സന്തോഷമുണ്ടാക്കുന്നത് ഈ അംഗവൈകളിലെ കുട്ടി ചെയ്യുന്ന പ്രവർത്തനയാണ് നമ്മൾ നമ്മളേതായാലും ആ ന്യൂന്യതകൾ നമ്മളിലുണ്ട് ആ ന്യൂന്യത ഉള്ള ആലായത് കൊണ്ട് നമ്മൾ അള്ളാഹു നിരീക്ഷിക്കും ആ സമയത്ത് നാം നല്ലതാ നല്ല നല്ലവരായി തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുമ്പോൾ അള്ളാഹുക്ക് വലിയ ഇഷ്ടമാകും അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ നോക്കൂ നബി അലൈഹി സ്വലാം സ്വർഗ്ഗത്തിന് പുറത്താക്കപ്പെട്ട ആ ഒരു സംഭവം അതിൻ്റെ ശേഷം അള്ളാഹു റബ്ബു സുബാന ഉച്ചാലൻ നബി അലൈഹി സ്വലാം ഒരുപാട് അള്ളാഹുനോട് കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് ഇങ്ങനെ റബ്ബന പ്രിയപ്പെട്ടവരെ ഇത് എഴുതിയെടുത്തോളൂ ഇത് ഈ മഖഫീലത്തിൻ്റെ പത്തിൽ ധാരാളം ചൊല്ലേണ്ട ഒരു ഖുർആാൻ്റെ ആയത്തും കൂടിയാണ് അതിൻ്റേതായ സ്വഭാവം പ്രതിഫലം കിട്ടു അതോടൊപ്പം ഇതൊരു തോബയുമാണ് റബ്ബനം അംഫുസന റബ്ബന ഞങ്ങൾക്കുള്ള റബ്ബലം ഞങ്ങൾ അക്രമം ചെയ്തിരിക്കുന്നു അംഫുസന ഞങ്ങളോട് തന്നെ റബ്ബന വലംന അംഫുസന വില്ലം തകുഫില്ല നീ ഞങ്ങൾക്ക് പൊരുത്തു തന്നില്ലെങ്കിൽ നീ ഞങ്ങൾക്ക് കരുണ കാണിച്ചില്ലെങ്കിൽ എന്നിട്ട് പറയുന്നു റബ്ബന വൈല്ലം തഖ്ഫില്ലന വത്തർം ഖാസിരി അള്ളാഹു ഞങ്ങൾ പരാജിതരിൽപ്പെട്ടു പോകും റബ്ബേ അതുകൊണ്ട് പൊരുത്തു അല്ലാഹ് കരുണ കാണിക്കണേ അല്ലാഹ് അതിൽ രണ്ടും വന്ന് മകഫീരത്തും വന്ന് റഹ്മത്തും വന്ന് റഹ്മത്തിൻ്റെ പത്തിൽ ചൊല്ലേണ്ടതും വന്ന് മഖഫീരും വന്ന് റബ്ബന വലം തഖ് ലനകൂനന നമിനൽ ഖാസിരിൻ ഞാൻ ഏറ്റവും കൂടുതലും മഗഫീറത്തും റഹ്മത്താണ് ഇത് രണ്ട് കിട്ടിയാൽ വിജയിച്ചു നമ്മുടെ പാവങ്ങൾ പുറത്ത് കിട്ടുക അള്ളാഹുവിൻ്റെ കരുണ കിട്ടുക ഇത് രണ്ട് നമുക്ക് കിട്ടിയാൽ അലഹമദില്ല ഞാൻ വിജയിച്ചു അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈസ്ലാം പറഞ്ഞ പ്രാർത്ഥന അതുമൊരു തോബയാണ് അതും ധാരാളം പറയേണ്ടതാണ് ലായില ഇല്ലാത്ത സുബഹാനക്ക് ഇന്നീ കുന്തമീൻ ലായ്ല ഇല്ലാൻ തഹ സുബാനൊക്കെ ഇന്നീ കുന്മിൻ അല്ലാമീൻ ഇനി കുന്തുവാലും ഞാൻ അക്രമിൽപ്പെട്ട ആളാണ് എന്ന് യൂണുസബി അലീസനം ഖേദിച്ചു കൊണ്ട് പറയുന്ന ആ പ്രാർത്ഥന അതും ധാരാളമായി ചൊല്ലേണ്ടതാണ് അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവർ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യം നോമ്പ് തുറ പരിപാടിയുടെ ചില സദസ്സരൊക്കെ ആയിരുമ്പോൾ വലിയ ദുഃഖകരമെന്ന് പറയുന്നത് അവിടെ ഇരുന്ന് ഒരുപാട് ചർച്ചകളാണ് അനാവശ്യ ചർച്ചകളാണ് അവിടെ അങ്ങനെയായി ഇവിടെ ഇങ്ങനെയായി പല വിഷയങ്ങൾ നോമ്പ് തുറക്കുന്ന സമയം വരെ ചർച്ചകൾ നടക്കും അതിന് പകരമായി അവിടെയുള്ള ഉസ്താദന്മാരോ അല്ലെങ്കിൽ മുതിർന്നവരോ പ്രായമുള്ളവരോ ഈ സമയത്തിൻ്റെ ഗൗരവം അവരോട് പറഞ്ഞു കൊടുക്കണം കാരണം ഇത് മഹരീബിൻ്റെ സമയമാണ് ഇപ്പോൾ ഇത് വാക്ക് ഇജാബത്തുള്ള സമയമാണ് അങ്ങനെ അവരെ കൊണ്ട് അവിടെ ഇസ്തഖർ വരുന്നുണ്ട് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് ഈ വാക്കുകളൊക്കെ അള്ളാർക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ അവരെ കൊണ്ട് ചൊല്ലിപ്പിക്കുക അഞ്ച് മിനിറ്റ് മുമ്പ് നിർത്തി ഒരു ദ്വാ ചെയ്യുക അത്വാക്ക് ഇജാബത്തുണ്ടെന്ന് അവനോട് പറയാം അവൻ എല്ലാവരോടും അമിൻ പറ അമീൻ പറയാൻ പറയാം അവൻ നമുക്കവിടെ ഒരു ചെറിയ ഒരു ദ്വാ നടത്താൻ അവസരവും കിട്ടും അലഹമില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നാം ചെയ്യണം പ്രത്യേകിച്ച് ഈ മഹഫീരത്തിൻ്റെ പത്തിൽ ഏറ്റവും നമ്മെ ചിന്തിപ്പിക്കുന്ന നമ്മുടെ ഈ മാനിന് ഊർജവും നൽകുന്ന ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷിയായ ഒരു ദിവസം കൂടിയാണ് ഈ മഹഫീരത്തിൻ്റെ പത്ത് യുദ്ധം നടന്ന ആ ഭദ്രയുദ്ധത്തിൻ്റെ ചരിത്രം നോക്കി മുന്നൂറ്റിപ്പതിമൂന്ന് ഒരുപാട് ശത്രുക്കളാണ് വന്നത് അവർ ആക്രമിക്കാൻ വന്നത് മു മുസ്ലിമുകളുടെ ആയുധമെന്ന് പറയുന്നത് അള്ളാഹുവിൽ അടിപുറച്ച വിശ്വാസം മാത്രമായിരുന്നു ആ വലിയ വലിയ ധീരന്മാർ ശൂരന്മാരായ അക്രമികൾ അക്രമിക്കാൻ ആയിരക്കണക്കിന് വരുമ്പോൾ ചുരുങ്ങിയ പേര് മാത്രം അതും പട്ടിണി പാവങ്ങളായ ആ സ്വഹാബത്ത് അവിടെ വിജയം വിജയം കൈവർത്തും അതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മെ ആക്രമിക്കാൻ ഇപ്പോൾ ഒരുപാട് നമ്മുടെ ഫേസി ശക്തികൾ ഒരുപാട് ആക്രമിക്കാൻ വരുമ്പോൾ ആ ഭദ്ര യുദ്ധത്തെ ഓർത്ത് ആർജവത്തോടു കൂടി നിലനിൽക്കേണ്ട ഒരു സമയം കൂടിയാണ് അള്ളാഹുർ ബുസ്ബഹാനുചാല ഇൻഷാല്ല ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഒരുപാട് അറിവുകളുമായി ഇൻഷാല്ല നമ്മുടെ ചാനൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ല അതിന് വേണ്ടത് നം നമ്മുടെ ചാനലാണിത് നമുക്ക് വേണ്ടി ഉള്ളതാണ് എന്നുള്ള ഒരു നല്ല നീയത്തിൽ ഷാദ ഈ പരിശുദ്ധ റമദാൻ്റെ എല്ലാ പുണ്യങ്ങളും കരസ്ഥമാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ നല്ലൊരു നീയത്തിൽ ഷാ അ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അതോടൊപ്പം മറ്റുള്ളവർക്ക് ഈ ഒരു വീഡിയോ എത്താൻ ഏറ്റവും എന്തെങ്കിലും എനിക്കെന്തെങ്കിലും പറഞ്ഞു തരും തരുമ്പോൾ ഒന്ന് ചെയ്തു കൊടുക്കണം ഉസ്താദക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളിതൊന്ന് ലൈക്കടിച്ചാൽ മതി എന്ത് നിങ്ങൾ ലൈക്ക് കൊണ്ട് നമുക്ക് എന്തവിടെ കിട്ടാൻ പോകുന്നില്ല കാരണം ഇതിന് എന്തോ എന്ത് എന്തോ ഉപകാരമെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഇത് എത്താൻ വലിയ ഒരു സഹായകമാകുന്നു അവരിലേക്കെത്തുമ്പോൾ അവരും അത് പഠിച്ചാൽ അവർ ഒരു ദിക്കറി പറഞ്ഞാൽ അസ്തഫിറുള്ള ഒന്ന് പറഞ്ഞാൽ അഹമ്മദില്ല അവർ ചെയ്ത നമുക്കും കിട്ടും അള്ളാഹ് അനുഗ്രഹിക്കട്ടെ ഷാ അല്ല ഒരുപാട് ആളുകൾ ഒരുപാട് സ്ത്രീകൾ ദുവാ കൊണ്ടു വസീത്ത് ചെയ്തവരുടെ ഒരുപാട് സഹോദരന്മാർ ദുവാ കൊണ്ടു വസീത്ത് ചെയ്തവരുടെ കമൻറ്റോട് അറിയിച്ചവരൊക്കെയുണ്ട് അല്ലാസ്മഹാനോത്താൽ എല്ലാവരുടെ മുറാദ് അള്ളാഹു ഹാസുരാക്കട്ടെ لا بارك الله ورحمه يفرق قبل من اليونان بره السلام عليكم ورحمة الله وبركاته